മോർണിംഗ് പി എസ് സി അസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബയോളജി ക്ലാസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും ചില കാർഷിക ഇനങ്ങളുടെ അത്യുൽപാദന ശേഷിയുള്ള വിളകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഇനങ്ങളും അവയുടെ അത്യുൽപാദന ശേഷിയുള്ള വിളകളെ കുറിച്ചുമാണ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ പറഞ്ഞിരുന്നു എൽ പി എസ് യു പി എസ് ഒരു ഓൺലൈൻ കോഴ്സ് ജൂൺ 1 മുതലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ പുറത്തുള്ള ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് പഠിക്കുന്നതിന്റെ പകുതിയിലും എത്രയോ കുറവാണെന്ത് ഈ ഓൺലൈൻ കോഴ്സിൽ നമ്മൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫീസ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അതിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യതയോടുകൂടി പഠിപ്പിച്ച് നിങ്ങളെ എൽ പി യു പി നേടിത്തരുന്ന നിലയിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കാർഷിക വിളകളെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തത് നാളികേരം. നാളികേരം അഥവാ തെങ്ങിൻ്റെതാണ്. തെങ്ങിൻ്റെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിളകൾ? ഒന്ന് ലക്ഷഗംഗ. ലക്ഷഗംഗ എന്നതിനുണ്ട്. പിന്നെയോ അനന്തഗംഗ. അനന്തഗംഗ എന്നതിനുണ്ട്. പിന്നെ ടി ഇൻറ്റു ഡി ഉണ്ട്, ഡി ഇൻറ്റു ടി ഉണ്ട്. ഇപ്പൊ ലക്ഷഗംഗ, അനന്തഗംഗ, ടി ഇൻറ്റു ഡിയും ഡി ഇൻറ്റു ടി, ഇതൊക്കെ ഏതാണ് നാളികേരം അഥവാ തെങ്ങിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിളകളാണ്. അടുത്തത് നെല്ലാണ്. നെല്ലിൽ വരുന്ന ഏതൊക്കെയാണ്? അന്നപൂർണയുണ്ട്. നെല്ലിൽ വരുന്ന പ്രധാനമായിട്ടുള്ളത് അന്നപൂർണയുണ്ട്. പിന്നെയോ ത്രിവേണി, ജയ, അനശ്വര, രോഹിണി, ഭാരതി. ഏതൊക്കെയാണ്? അന്നപൂർണ, ത്രിവേണി, ജയ, അനശ്വര, രോഹിണി, ഭാരതി. വേറെ ഇനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഈ പ്രധാനപ്പെട്ട ഇനങ്ങൾ മാത്രം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് മരച്ചീരിയാണ്. മരച്ചീരിയിൽ വരുന്ന ഏതൊക്കെയാണ്? ഒന്ന് ശ്രീജയ, നെക്സ്റ്റ് ശ്രീവിശാഖ്, നെക്സ്റ്റ് ശ്രീശൈലം. ഏതൊക്കെയാണ്? ശ്രീജയ, ശ്രീവിശാഖ്, ശ്രീശൈലം. ഇത് മൂന്നും എന്താണ്? മരച്ചീനിയുടെ വിളകളാണ്. എള്ള്. എള്ളിൽ വരുന്നത് തിലോത്തമ, തിലോത്തമ, സൂര്യ, സോമ, തിലക്. തിലോത്തമ, സൂര്യ, സോമ, തിലക്, ഇതൊക്കെ ഏതാണ് എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിളകളാണ്. ഇതിൽ തിലോത്തമയൊക്കെ പി എസ് സി പലതവണ ചോദിച്ച ക്വസ്റ്റ്യനിലുള്ളതാണ്. ഈ പരുത്തി. പരുത്തിയിൽ വരുന്ന ഏതാണ്? സുജാത. സുജാത എന്ന് പറയുന്നത് പരുത്തിയുടെ ഇനമാണ്. പിന്നെ ഹൈബ്രിഡ് ഫോർ. ഹൈബ്രിഡ് ഫോറും പരുത്തിയുടെ ഇനമാണ്. നെക്സ്റ്റ് കരിമ്പാണ്. കരിമ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് മാധുരി, തിരുമധുരം, മധുരിമ, മധുമിത. മാധുരി, തിരുമധുരം, മധുരിമ, മധുമിത. ഇതിൽ കരിമ്പ് എന്ന് പറയുമ്പോൾ മധുരാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ എന്ത് വരുന്നുണ്ട്? ഒരു മധുരം എന്നൊരു തേമ അതിൽ വരുന്നുണ്ട്. അപ്പൊ ഓർക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഏതൊക്കെയാണ്? മാധുരി, തിരുമധുരം, മധുരിമ, മധുമിത. ഇപ്പൊ ഇത്രയാണ് കരിമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾ. നെക്സ്റ്റ് കശുവണ്ടിയാണ്. കശുവണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കശുവണ്ടി. കശുവണ്ടിയിൽ ഏതൊക്കെയാണ് വരുന്നത്? അക്ഷയ, അക്ഷയ, പിന്നെ പ്രിയങ്ക, കനക, ആനക്കയം 1, പൂർണിമ, ധന. ഒന്നുകൂടി പറയാം. അക്ഷയ, പ്രിയങ്ക, കനക, ആനക്കയം 1, പൂർണിമ, ധന. ഇതിൽ ആനക്കയം നമുക്കറിയാമല്ലോ, കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെന്ത്? ആനക്കയം. അപ്പൊ അത് ഓർക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. ആനക്കയം 1, പൂർണിമ, ധന, അതുപോലെ അക്ഷയ, പ്രിയങ്ക, കനക, ഇതൊക്കെ ഏതിൻ്റെയാണ്? ആ കശുവണ്ടിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിളകളാണ്. കശുവണ്ടിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിളകളാണ് ഏതൊക്കെ? ആനക്കയം 1, പൂർണിമ, ധന, അക്ഷയ, പ്രിയങ്ക, കനക. അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം ഏതൊക്കെയാത്. ഒന്ന് തെങ്ങ്. തെങ്ങിൻ്റെ ഏതൊക്കെയാണ്? ലക്ഷഗംഗ, അനന്തഗംഗ, ടി ഇൻ ടു ഡി, ഡി ഇൻ ടു ടി. നെല്ല്, അന്നപൂർണ, ത്രിവേണി, ജയ, അനശ്വര, രോഹിണി, ഭാരതി. മരച്ചീനി, ശ്രീജയ, ശ്രീവിശാഖ്, ശ്രീശൈലം. എള്ള്, തിലോത്തമ, സൂര്യ, സോമ, തിലക്. പരുത്തി. പരുത്തിയുടെ ഇനങ്ങളാണ് സുജാത, ഹൈബ്രിഡ് ഫോർ അല്ലേ. ഹൈബ്രിഡ് ഫോർ എന്ന പേര് ഓർക്കണേ, പരുത്തിയാണ്. അടുത്തത് കരിമ്പ്. കരിമ്പ് മാധുരി, തിരുമധുരം, മധുരിമ, മധുമിത. മാധുരി, തിരുമധുരം, മധുരിമ, മധുമിത. അടുത്തത് കശുവണ്ടിയാണ്. കശുവണ്ടിയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? അക്ഷയ, പ്രിയങ്ക, കനക, ആനക്കയ 1 അല്ലെ, ആനക്കയ 1, പൂർണിമ, ധന. ഓക്കെ, ഇപ്പൊ ഇത്രയും ഈ പാർട്ട് ഓർത്ത് വെക്കുക. ഇതില്
കൂടുതൽ തവണ പി എസ് സി ചോദിച്ചു ഒന്ന് പോയിന്റ് ചെയ്ത് പറയാം. നമുക്കറിയാം ലക്ഷഗംഗ ചോദിച്ചിട്ടുണ്ട്, ലക്ഷഗംഗ നാളികേരത്തിൻ്റെതാണ്, ഓർത്ത് വെക്കണം. അതുപോലെ നെല്ലിൻ്റെ, നെല്ലിൻ്റെ എല്ലാ വിളകളും നമ്മൾ ഓർത്ത് വെക്കണേ, നെല്ലിൻ്റെ എല്ലാ വിളകളും ഓർത്ത് വെക്കണം. ജയ അതിൽ ചോദിച്ചിട്ടുണ്ട്, ജയ ചോദിച്ചതാണ്. പിന്നെ മരച്ചീനി, മരച്ചീനിയിൽ പ്രധാനപ്പെട്ട ശ്രീവിശാഖ്, ശ്രീവിശാഖ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എള്ളിൽ തിലോത്തമ, തിലോത്തമ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പരുത്തിയിൽ ഹൈബ്രിഡ് 4 മറന്നു പോകരുത്. കരിമ്പിൽ പിന്നെ എല്ലാം നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. പിന്നെ കശുവണ്ടിയിൽ ആനക്കയം 1 ഓർത്തക്കടം. പിന്നെ ചോദിച്ചത് പ്രിയങ്ക അല്ലെ, പ്രിയങ്ക എന്ന് പറയുന്നത് കശുവണ്ടിയിലുള്ള ഒരു വിളയാണ്. ഇനി രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ടിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത് നമുക്ക് വരുന്ന ഏതാണ്? ഒന്ന് പാവയ്ക്ക. പാവയ്ക്ക ഏതൊക്കെയാണ്? പ്രിയ, പ്രിയങ്ക, പ്രീതി. പ്രിയങ്ക നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിരുന്നു അല്ലെ. പ്രിയ, പ്രിയങ്ക, പ്രീതി ഏതിൽ വരുന്നുണ്ട്? പാവയ്ക്കയുടെ ഇനങ്ങളാണ്. ചീര, ചീര ഏതാണ്? അരുണാണ്. അരുൺ എന്ന് പറയുന്നത് ചീരയുടെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിളയിനമാണെന്ത് അരുൺ എന്ന് പറയുന്നത്. അരുൺ എന്ന് പറയുന്നത് ചീരയുടെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിളയാണ്. ഗോതമ്പ്, ഗോതമ്പിന് ഏതൊക്കെയാണ്? ആ കല്യാൺ സോന, ഗിരിജ, ദേശരത്ന, ബിത്തൂർ അല്ലെ. ബിത്തൂർ, ദേശരത്ന, കല്യാൺ സോന, ഗിരിജ എന്നിവ ഏതൊക്കെയാണ്? ഗോതമ്പിന്റെ വിളകളാണ്. ഏലം, ഏലത്തിന്റെ ഞെള്ളാനിയാണ്. ഞെള്ളാനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞെള്ളാനി എന്ന് പറയുന്നത് ഏതാണ്? ഏലത്തിന്റെ ഇനമാണ്. മുളക്, മുളക് എന്ന് പറയുമ്പോൾ ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, അതുല്യ, വെള്ളായണി. ഒന്നുകൂടി പറയാം, ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, അതുല്യ, വെള്ളായണി. ഈ അഞ്ചെണ്ണം ഓർത്ത് വെക്കുക, വേറെയും കുറേ ഇനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അഞ്ചെണ്ണം ഓർത്ത് വെക്കുക. ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, അതുല്യ, വെള്ളായണി. ഓക്കെ, നെക്സ്റ്റ് കുരുമുളകാണ് അല്ലേ. കുരുമുളക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പന്നിയൂർ അല്ലേ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ എന്നുള്ളത് നമുക്കറിയാം. ഈ പന്നിയൂർ 1 അല്ലെ, പന്നിയൂർ 2, പന്നിയൂർ 3, അങ്ങനെ ഏത് വരെ ഉണ്ട്? 7 വരെയുള്ള ഓർത്ത് വെക്കണം. പന്നിയൂർ 1 മുതൽ 7 വരെയുള്ള ഓർത്ത് വെക്കണം. കൂടാതെ ശുഭകര, ശ്രീകര, കരിമുണ്ടൻ അല്ലെ, ശുഭകര, ശ്രീകര, കരിമുണ്ടൻ, ഇതൊക്കെ ഏതാണ്? കുരുമുളകിന്റെ ഇനങ്ങളാണ്. ഇതിൽ കരിമുണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പം നെല്ലാണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരും അല്ലെ. കരിമുണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ നെല്ലാണോ എന്നൊരു ഡൗട്ട് വരും. നെല്ലല്ല, ഏത് തന്നെയാണ്? കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണെന്ത് കരിമുണ്ടൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. പാവക്കയിൽ വരുന്നത് ഏതൊക്കെയാണ്? പ്രിയ, പ്രിയങ്ക, പ്രീതി. ചീരയിൽ വരുന്നത് അരുൺ. ഗോതമ്പില് കല്യാൺ സോന, ഗിരിജ, ദേശരത്ന, ബിത്തൂർ. ഏലം, ഞെള്ളാനി. മുളകിൽ വരുന്നത് ജ്വാലാമുഖി, ഉജ്ജ്വല, ജ്വാലാസഖി, അതുല്യ, വെള്ളായണി. കുരുമുളകിൽ പന്നിയൂർ 1 to 7 വരെ ഓർക്കണം. അതോടൊപ്പം ശുഭകര, ശ്രീകര, കരിമുണ്ടൻ. അപ്പൊ ഇത്രയാണെന്ത് രണ്ടാമത്തെ പാർട്ട് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യുൽപാദന ശേഷിയുള്ള വിളകൾ. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത്, നമ്മൾ നിർബന്ധമായിട്ടും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് ഓർക്കണം, ഈ പാവയ്ക്ക ഞങ്ങൾ ചോദിക്കാറുണ്ട്. പാവയ്ക്കകളിൽ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് പാവയ്ക്ക ഓപ്ഷനായി തന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയങ്ക എന്ന് പറയുന്നത് പാവയ്ക്കയുടെ ഓപ്ഷനിൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അരുൺ, ചീര ഓർത്ത് വെക്കണേ. അരുൺ എന്ന് പറയുന്നത് ചീര ഇനമാണ്. പിന്നെ ഇതിൽ ചോദിച്ചു വെച്ചാൽ ഒന്ന് ബിത്തൂർ, ബിത്തൂർ ഏതിനമാണ്? ബിത്തൂർ ഏതാണ്? ഗോതമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിളയിനമാണെന്ത് ബിത്തൂർ. ബിത്തൂർ എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഏലം, ഞെള്ളാരി മാത്രം ഓർത്ത് വെക്കണം. ഏലം, ഞെള്ളാരി. മുളകില് ജ്വാലാമുഖി ചോദിച്ചിട്ടുണ്ട്, ഉജ്ജ്വലയും ചോദിച്ചിട്ടുണ്ട്. ജ്വാലാമുഖി, ഉജ്ജ്വലയും പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക. കുരുമുളക് പിന്നെ പന്നിയൂർ 1 to 7 ഒന്നും ചോദിച്ചിട്ടില്ല തോന്നുന്നു. കാരണം പന്നിയൂർ 1 to 7 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. പന്നിയൂർ 1 to 7 നമുക്ക് ഓർക്കാൻ പറ്റും. പിന്നെ നമ്മൾ അറിയേണ്ടത് കരിമുണ്ടനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരിമുണ്ടൻ എന്ന് പറയുന്നത് ഓർത്ത് വെക്കണം. കാരണം ഇത് പലപ്പോഴും നെല്ല് ഓപ്ഷനായി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെല്ല്, ഇപ്പം നാളികേരം ഒക്കെ ഓപ്ഷനായിട്ടായിരിക്കും കുരുമുളകിൻ്റെ ചോദിക്കാനുള്ള ചാൻസ്. അപ്പം കരിമുണ്ടൻ എന്ന് പറയുന്നത് എന്താണ്? കുരുമുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിളയിനമാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയെടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കമൻസും നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് പുതിയൊരു ടോപ്പിക് വഴി നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരെ നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിച്ചോളാം. കാരണം എക്സാംസ് ഒക്കെ നമുക്കറിയാം, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ വീണ്ടും
സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥിതിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പഠിച്ച് എഴുതാൻ സാധിക്കണമെങ്കിൽ നിങ്ങളെ പഠനം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.